എന്താ പറയുക, ഉള്ളിലുള്ള കറുപ്പും വെച്ച് നടക്കുന്ന ആൾക്കാരെ പരമാവധി മൈൻഡ് ഒക്കെ ആയിരിക്കും, ഗതി കെട്ട് രണ്ടെണ്ണം കൊടുത്തിട്ട് വിടുക, പ്രശ്നമുള്ളൂ. അതിപ്പോഴാണോ പ്രശ്നമായേ? അവര് പച്ചക്ക് ഇങ്ങനെ പറയണം, ഇത്രയും പ്രായന്റെ ഒരു വെളിവും വെള്ളിയാഴ്ച ഒന്നും ഇല്ലാണ്ട് അവര് പായൽ അവരുടെ മൈൻഡിലുള്ളത് അങ്ങനെ തന്നെ കൊട്ടി. കറുപ്പിനെ കണ്ട അഴുക്കും, എന്താ പറയുക, വെളുപ്പിനെ കണ്ട വൃത്തിയുള്ളവരെന്നുള്ള മെന്റാലിറ്റി അന്നുകൊണ്ട് ഇന്നും ഉണ്ട്. ആക്കെ എല്ലാ ദിവസവും കുളിക്കും അല്ലേ, പക്ഷെ കൊക്കിനെ കണ്ടാലാണ് വൃത്തി പറയുക. അതങ്ങനെയാണ്, നമ്മുടെ സമൂഹത്തിന് മാറ്റാൻ പറ്റുമൊന്നുമില്ല. പിന്നെ അവര് തുറന്നു പറഞ്ഞു, ഒരു മടിയില്ലാണ്ട് നാണമില്ലാണ്ട്. ഞാൻ പണ്ടൊക്കെ വെളുത്താലാണ് മര്യാദ, അല്ലെങ്കിൽ കൂടെ കൂട്ടുള്ളൂ. എൻ്റെ അച്ഛൻ പോലും എൻ്റെ ബൈക്കിൽ കയറ്റാത്തത് ഞാൻ കറുത്ത കുട്ടിയായതുകൊണ്ടാണെന്നും പറഞ്ഞിട്ട് വെളുക്കാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തിനും മൈലാൻ ചെറിയ ചെറിയ മൂത്ത് വെച്ചിട്ടുണ്ട് ചോന്നു തൊടുക്കെ. ഇപ്പോൾ ഞാൻ സ്കൂളിൽ ചെന്നാൽ പോലും എന്താ പറയുക, എന്നെ കളിയാക്കിയിട്ടുള്ള ആൾക്കാരുടെ മുഖത്തൊക്കെ ഞാൻ ചിരിക്കാറുണ്ട്. എന്ത് കണ്ടിട്ടാണ് ഇവരന്ന് എന്നെ ഒഴിവാക്കിയെന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. കറുപ്പിനോട് ഇത്ര അലർജി എന്താന്നുള്ളത്. മോഹിനിയാട്ടത്തിന് ശരിക്കും സൗന്ദര്യം വേണമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നണില്ല. മോഹിനിയാട്ടത്തിന് ഇപ്പോൾ ശൂർപ്പണക സൗന്ദര്യമുള്ളതാണ് അല്ലെങ്കിൽ പൂതന സൗന്ദര്യമുള്ളതെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്താ പറയുക, ആ സ്ത്രീ പറഞ്ഞൊരു കാര്യം, പെറ്റത്തള്ള പോലും സഹിക്കില്ല എന്ന്. പെറ്റ ഇപ്പം ഞാൻ എൻ്റെ അറിവിൽ അമ്മ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു കഥാപാത്രമാണ്. പക്ഷേ എന്നാലും അമ്മയ്ക്ക് കറുപ്പും വെളുപ്പൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ കുഞ്ഞിൽ തോന്നിയിട്ടുണ്ട് കറുത്തായതുകൊണ്ടാണ്, പക്ഷേ ഞാൻ അവരുടെ മകളെല്ലാം തോന്നിയോണ്ടായിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് പോലും അടുക്കില്ല, അങ്ങനെ ദൈവം കറുപ്പിനെ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. കറുപ്പ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള കളറാണ്, ഏറ്റവും എന്താ പറയുക, യുണീക്കായിട്ടുള്ള കളറാണ്, ഏറ്റവും നമുക്ക് എന്താ പറയുക, സ്വയം ഒരു പ്രൗഡ് തോന്നുന്ന ഒരു കളറാണ്. ഞാനതിനെ ഏറ്റവും ഞാൻ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന ഒരു കളറാണ്. ശരിക്കും ഈ 2024 ഈ വർണ്ണ വിവേചനം നിലനിൽക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ദുഃഖകരമായ അവസ്ഥയില്ലല്ലോ. അത് 2024 ആയാലും 2054 ആയാലും ഇതൊക്കെ ഇവിടെ തന്നെ നിൽക്കും. അത് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് എവിടെയാ? ഫെയർ ലവ്ലി, എല്ലാത്തിലും അല്ലേ. പലരും എന്താ പറയുക, മോഡലിംഗ് വരുമ്പോൾ എന്താ പറയുക, കറുപ്പാണെങ്കിൽ ഭയങ്കര അതൃപ്തി കാണിക്കുക. എല്ലാവരും വെളുക്കാൻ വേണ്ടി ഓടുന്നതിനാ. കറുപ്പിനെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നുണ്ടാ. പക്ഷെ ഞാൻ കറുപ്പിനെ മാർക്കറ്റ് ചെയ്യുന്ന ആളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാനത് അനുഭവിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് അയാൾക്കത് മോശമായിട്ട് തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. അയാളുടെ കല അയാൾക്ക്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഡാൻസിനെ. ഞാൻ അദ്ദേഹത്തിൻ്റെ കലയാണ് കാണുന്നത്, അയാളുടെ കളറല്ല. നമ്മളെന്തിനാ അത് തൂക്കിപ്പിടിച്ചിട്ടുണ്ടാക്കണേ? അവർക്ക് ഫ്രെയിം ആവാൻ വേണ്ടി, അവർക്കൊരു ഇത്രയും വർഷം അവർക്ക് കൈ കളറും വെച്ചിട്ടുണ്ട്, വെളുപ്പും വെച്ചിട്ടുണ്ട്, അവർക്കൊന്നും ആവാൻ പറ്റിയിട്ടില്ല. അപ്പം അത്രയും എന്താ പറയുക, പബ്ലിസിറ്റി കിട്ടിയിട്ടുള്ള ഒരാളെ കാണുമ്പോൾ അയാളെ കറുപ്പിനെങ്കിലും കുറ്റം പറഞ്ഞ് ഒന്ന് പബ്ലിസിറ്റി ആകാൻ നോക്കുന്നു. നിങ്ങൾ അവരുടെ പുറകെ പോകാതിരിക്കുക, അവരെ മൈൻഡ് വെക്കാതിരിക്കുക, അദ്ദേഹത്തിന് ഫോക്കസ് ചെയ്യുക. അപ്പോൾ വെളുപ്പിനെക്കാട്ടും കൂടുതൽ കറുപ്പ് സ്ട്രോങ് ആണെന്ന് നിങ്ങൾ തന്നെ വിളിയും. നിങ്ങളെന്തിനാ മൈക്ക് നോക്കി അതിനെ കുറ്റം ഇതാക്കാൻ നോക്കണു? എന്തിനാ ആ വീഡിയോ വീണ്ടും വീണ്ടും ഇടുന്നു? അദ്ദേഹത്തിൻ്റെ കലയെ മാത്രം നിങ്ങളിടും? കറുപ്പിന് ക്യാപ്ഷൻ കൊടുക്കണ്ട? അദ്ദേഹത്തിൻ്റെ കലയ്ക്ക് ക്യാപ്ഷൻ കൊടുക്കും, അതല്ലേ ഏറ്റവും ബെറ്റർ. പകരം അദ്ദേഹത്തിൻ്റെ കറുപ്പ് എല്ലായിടത്തും ഉണ്ടെന്നേ. എന്നും നിലം തുടങ്ങിയതൊന്നുമല്ല, അനുഭവസ്ഥയാണ്, അതുകൊണ്ട് തന്നെ അറിയാം. പക്ഷെ മൈൻഡ് വെക്കാതിരിക്കുക. നമ്മൾ കറുപ്പാണ് വെളുപ്പാണെന്നും പറഞ്ഞ് നമ്മളെ ഒഴിവാക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ സ്ട്രോങ് ആണെന്ന് കാണിച്ചു കൊടുക്കുക. സൗന്ദര്യത്തെക്കാട്ടും കൂടുതൽ വേണ്ട കുറേ ക്വാളിറ്റി ഉണ്ട്. എല്ലാവരും പറയും ആ ക്വാളിറ്റിയാണ് കൂടുതലും വേണ്ടതെന്ന്, പക്ഷെ അത് അംഗീകരിക്കുന്ന കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ മനസ്സറിഞ്ഞ്. ഞാൻ അങ്ങനെ അംഗീകരിക്കപ്പെടുന്ന കുറച്ച് ആൾക്കാരെ നടക്കിരിക്കുന്ന ഒരാളാണ്. എന്നെ അവഗണിച്ച ആൾക്കാരെ ഞാൻ മൈൻഡ് വെക്കാറേ ഇല്ല. ഞാൻ അവരെ നോക്കി നല്ല ചിരിയിരിക്കും, എന്ത് കണ്ടിട്ടാണ് അവർ ഈ വെളുപ്പിനെ സ്വയം അംഗീകരിക്കണേ? ബാക്കി എല്ലാം കൊണ്ടും അവർ വീക്കല്ലേ അല്ലേ. ഒന്ന് വെയിലത്തിറങ്ങാൻ നന്നായിട്ട് കറക്കുമെന്നുള്ള, അല്ലെങ്കിൽ ഡാൻ വീഴുമെന്നുള്ള പേടി അവർക്കില്ലേ? ഒരുപാട് ക്രീം അവർ യൂസ് ചെയ്യണില്ലേ? കറുത്ത ആൾക്കാർ വെളുക്കാൻ വേണ്ടി മാത്രമേ ക്രീം തേക്കണുള്ളൂ, വെളുത്ത ആൾക്കാർ ബാക്കിയുള്ളതിന് എല്ലാത്തിനും ക്രീം തേക്കുക. വിട്ടേക്കുക ആ മനസ്സിലുള്ള കറുപ്പ്, നമ്മൾ മൈൻഡ് വെക്കാതിരുന്നാൽ മതി. അത് അവിടെ തന്നെ മൂടിപ്പോയി എന്താ പറയുക, ശവക്കുഴിയിൽ പൂ വെച്ചിട്ട് അങ്ങോട്ട് പോരുക. നമ്മുടെ ഉള്ളിലുള്ള വെളുപ്പിനെ മാത്രം നമുക്ക് കാണാം. കറുപ്പിന് എന്താ പറയുക, ഉള്ളിലുള്ള കറുപ്പും വെച്ച് നടക്കുന്ന ആൾക്കാരെ പരമാവധി മൈൻഡ് വെക്കാതിരിക്കുക. ഗതി കെട്ട് രണ്ടെണ്ണം കൊടുത്തിട്ട് വിടുക, പ്രശ്നമുള്ളൂ.